പോളിമറൈസേഷൻ റിയാക്ഷൻ ഇതിനു മുന്നേ കേട്ടിട്ടുണ്ടാവും അല്ലേ? നിങ്ങൾ 9-ാം ക്ലാസ്സിനോ മറ്റൊക്കെ കേട്ടിട്ടുണ്ടാവും. ഓക്കെ, അതായത് നിങ്ങൾക്ക് പോളിത്തീൻ ബാഗ്, പോളിത്തീൻ ഷീറ്റ്, നമ്മൾ അറിയാലോ പോളിത്തീൻ ബാഗ്, നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങുന്ന പോളിത്തീൻ ബാഗ്, ഇതുപോലെ തന്നെ പോളിത്തീൻ ഷീറ്റ് ഒക്കെ നിങ്ങൾക്ക് പരിചയമുണ്ട്. അപ്പോൾ ഈ പോളിത്തീൻ ബാഗ് അല്ലെങ്കിൽ പോളിത്തീൻ ഷീറ്റൊക്കെ അതുണ്ടാക്കുന്നത് ഈഥീൻ, ലാർജ് നമ്പർ ഓഫ് ഈഥീൻ മോളിക്യൂൾസിന്. ഈഥീൻ മോളിക്യൂൾസ് അറിയാലോ, CH2 ഡബിൾ ബോണ്ട് CH2. നിങ്ങൾ ഈഥീൻ മോളിക്യൂൾസ്, കുറേ ഈഥീൻ മോളിക്യൂൾസിന് ഹൈ പ്രഷറിലും സെർട്ടൻ കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിലും ഹൈ ടെമ്പറേച്ചറിലും ഹീറ്റ് ചെയ്തിട്ടാണ്. അപ്പോൾ അങ്ങനെ കുറേ ഈഥീൻ മോളിക്യൂൾസ് ഇങ്ങനെ കമ്പൈൻ ചെയ്തിട്ട് വലിയ ലാർജ് മോളിക്യൂൾ ഉണ്ടാവും. അങ്ങനെയാണ് ആ ലാർജ് മോളിക്യൂൾസ്, അതാണ് പോളിത്തീൻ ബാഗ് ഒക്കെ ഉള്ളത്, പോളിത്തീൻ ബാഗിലൊക്കെ ഉള്ളത് അതാണ്. അപ്പോൾ ലാർജ് മോളിക്യൂൾസ് ദസ് ഒബ്റ്റെയിൻഡ് ആർ കോൾഡ് പോളിമേഴ്സ്. അങ്ങനെ കുറേ സ്മോൾ സ്മോൾ മോളിക്യൂൾസ് കമ്പൈൻ ചെയ്ത് കിട്ടുന്ന ലാർജ് മോളിക്യൂൾസിനാണ് നമ്മൾ പോളിമേഴ്സ് എന്ന് പറയുന്നത്. ദിസ് റിയാക്ഷൻ ഈസ് നോൺ ആസ് പോളിമറൈസേഷൻ. അപ്പോൾ ആ ഒരു പ്രോസസ്സിനെയാണ് പോളിമറൈസേഷൻ എന്ന് പറയാം. അപ്പോൾ പോളിമറൈസേഷൻ അവിടെ വരുന്ന ആ സ്മോൾ മോളിക്യൂൾസ്, ഞാൻ പറഞ്ഞില്ല ഇപ്പോൾ ഈഥീൻ മോളിക്യൂൾ, കുറേ ഈഥീൻ മോളിക്യൂൾ കമ്പൈൻ ചെയ്യുന്നു. അപ്പോൾ ആ ഈഥീൻ മോളിക്യൂൾസ് നമ്മൾ പറയുന്നത് മോണോമർ എന്നാണ്. ഈഥീൻ മോളിക്യൂൾസ് നമ്മൾ പറയുന്നത് മോണോമേഴ്സ് എന്നാണ്, മോണോമർ. അപ്പോൾ ഇതാ ഇക്വേഷൻ ഇങ്ങനെ വരും, CH2 ഡബിൾ ബോണ്ട് CH2 എൻ ടൈംസ്, അതായത് കുറേ മോളിക്യൂൾസ്, അതാണ് എൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലാർജ് നമ്പർ ഓഫ് ഈഥീൻ മോളിക്യൂൾ ഹൈ ടെമ്പറേച്ചറിലും പ്രഷറിലും കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിൽ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പോളിത്തീൻ കിട്ടും. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഡബിൾ ബോണ്ടുള്ള കാർബൺ ഉണ്ടല്ലോ, ആ കാർബണിൻ്റെ രണ്ട് സൈഡിലും ഓരോ ബോണ്ട് നമ്മൾ വരക്കുക. അതെന്താ ഉദ്ദേശിക്കുന്നത്? അതായത് ഇതൊരു CH2, ഇവിടെ ഒരു CH2 മോളിക്യൂൾ, അടുത്ത ഒരു CH2 മോളിക്യൂൾ ഉണ്ടാവും, അതിനപ്പുറം CH2 മോളിക്യൂൾ ഉണ്ട്. അങ്ങനെ കുറേ CH2 ഈഥീൻ മോളിക്യൂൾസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഈഥീൻ ഒരു ഈഥീൻ മോളിക്യൂൾസിന് അടുത്ത ഈഥീൻ മോളിക്യൂൾസായിട്ട് ബോണ്ട് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഡബിൾ ബോണ്ട് അവിടെ യൂസ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ബോണ്ട് എന്ത് ചെയ്യും, അടുത്ത ഈഥീൻ മോളിക്യൂളിന് ബോണ്ട് ഫോം ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിട്ടുണ്ടാവും. അതേപോലെ ഇവിടെ നമ്മളെടുത്ത ആ ഈഥീൻ മോളിക്യൂളിൻ്റെ ഡബിൾ ബോണ്ട് എന്തിട്ടുണ്ടാവും, അടുത്ത മോളിക്യൂൾ തമ്മിൽ ഒരു ബോണ്ട് ഫോമേഷന് വേണ്ടി യൂസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഈ പോളിത്തീൻ ഉള്ള പോളിമറിലെത്തുമ്പോൾ അതിന് ഡബിൾ ബോണ്ട് ഉണ്ടാവില്ല. ആ ഡബിൾ ബോണ്ട് എല്ലാം തന്നെ ഓരോരോ മോളിക്യൂളിനായിട്ട്, ഒരു ഈഥീൻ മോളിക്യൂൾ, അടുത്ത ഈഥീൻ മോളിക്യൂൾ, അടുത്ത ഈഥീൻ മോളിക്യൂൾ, അങ്ങനെ ഓരോരോ ഈഥീൻ മോളിക്യൂളിന് ആയിട്ട് ബോണ്ട് ഫോം ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മളങ്ങനെ വരക്കുമ്പോൾ, ഇതിൻ്റെ പോളിമർ വരക്കാൻ വേണ്ടി നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി, ഏത് കാർബണിൻ്റെ മേലെയാണ് ഡബിൾ ബോണ്ട് ഉള്ളത്, ആ ഡബിൾ ബോണ്ട് കാർബൺ അവിടെ യൂസ് ചെയ്യുന്നത് അടുത്ത മോളിക്യൂളിനെ പിടിക്കാനാണല്ലോ, അല്ലെ, അടുത്ത മോളിക്യൂളിനെ ആയിട്ട് ബോണ്ട് ഫോം ചെയ്യാനാണ്. അപ്പോൾ അതിൻ്റെ ബോണ്ട് ഫോമേഷനാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു ബോണ്ട് കൊണ്ട് നമ്മളിവിടെ അടുത്ത CH2 സിംഗിൾ ബോണ്ട് CH2 എന്നാണ് നമ്മളിവിടെ എഴുതേണ്ടത്. അത് ഒരു സിംഗിൾ ബോണ്ട് വരച്ച് അടുത്ത CH2 യൂണിറ്റിന് എഴുതണം. അപ്പോൾ അതങ്ങനെ കുറേ എഴുതേണ്ടി വരും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ആ ഡബിൾ ബോണ്ടുള്ള കാർബണിൻ്റെ മേലെ അത് അടുത്ത മോളിക്യൂളിനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടി, ബോണ്ട് ചെയ്യാൻ വേണ്ടി അത് യൂസ് ചെയ്യുന്നു എന്നുള്ള ഇത് കാണിച്ചുകൊണ്ട് നമ്മൾ എൻ ടൈംസ് എഴുതും. ഓക്കെ, അതേപോലെ ഇത് നമ്മൾ ഈ പ്രൊപ്പീനെ നോക്കുക. പ്രൊപ്പീൻ്റെ കേസിൽ ഡബിൾ ബോണ്ട് ഇവിടെ വരുന്നത്. അപ്പോൾ ഈ CH3 എന്ത് ചെയ്യണം, താഴോട്ടേക്ക് വരക്കണം. എന്നിട്ട് ഈ ഡബിൾ ബോണ്ട്, അല്ലെങ്കിൽ ഇവിടെ നിന്ന് നമ്മൾ ഇവിടെ CH3 കയ്യിൽ ഡബിൾ ബോണ്ട് ഇല്ല, അടുത്ത മോളിക്യൂളായിട്ട് ബോണ്ട് ഫോം ചെയ്യാൻ, ബോണ്ട് ഫോം ചെയ്യാനുള്ള ഡബിൾ ബോണ്ട് ഉള്ളത് ഈ CH2 കയ്യിലും ഈ CH കയ്യിലുമാണ്. അപ്പോൾ CH3 എന്ത് ചെയ്യുക, ഒന്ന് താഴോട്ടേക്കോ അല്ലെങ്കിൽ മേലോട്ടേക്കോ മാറ്റി വരക്കുക. എന്നിട്ട് ഈ ഡബിൾ ബോണ്ടിൽ നമ്മൾ ആ കാർബണിൻ്റെ അല്ലെങ്കിൽ ഈ കാർബണിൻ്റെയും ഇപ്പുറത്തെ കാർബണിൻ്റെയും, അതായത് ഈ കാർബണിൻ്റെ ബോണ്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്താൽ അടുത്ത ഒരു പ്രൊപ്പീന ബോണ്ട് ഫോം ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും. അതുപോലെ തന്നെ ഇവിടെ ഒരു ബോണ്ട് വരുന്നത് ഏതായിരിക്കും, ഇവിടെ ഒരു അടുത്ത പ്രൊപ്പീൻ ഉണ്ടാവുമല്ലോ, ആ പ്രൊപ്പീനിലുള്ള ബോണ്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടാവും, ഇതുമായിട്ട് ബോണ്ട് ഫോം ചെയ്യാൻ. അതാണ് ആ ഡബിൾ ബോണ്ടിൻ്റെ രണ്ട് സൈഡിൽ അപ്പുറം ഇപ്പുറം നമ്മൾ ബോണ്ട് വരക്കുന്നത്. ഒരു മോളിക്യൂളിന് മാത്രം ഹോൾഡ് ചെയ്താൽ പോരല്ലോ, ലാർജ് നമ്പർ ഓഫ് ഓരോരോ രണ്ട് സൈഡിലും മോളിക്യൂൾസ് വരും അല്ലേ, ഓരോന്നിൻ്റെയും. ഇനി ഇവിടെ വരുന്ന യൂണിറ്റിൻ്റെ കേസിലും രണ്ട് അപ്പുറവും ഇപ്പുറവും വരും. അപ്പോൾ അങ്ങനെ എടുത്തു കഴിഞ്ഞാലും നമുക്ക് പോളിപ്രൊപ്പീൻ എടുക്കുമ്പോൾ അതിനുള്ള ബോണ്ടിങ് ഇങ്ങനെയായിരിക്കും, അതായത് ഡബിൾ ബോണ്ടുള്ള കാർബണിൻ്റെ രണ്ട് സൈഡിലും ബോണ്ട് വരക്കുക, എന്നിട്ട് എൻ ടൈംസ് ചെയ്താൽ മതി. അപ്പോൾ പോളിമർ എഴുതാൻ മനസ്സിലായില്ലേ, പോളിമർ എഴുതാൻ വേണ്ടി
ഈ വിധത്തിലാണ് പോളിമർ എഴുതുക. ഓക്കെ, ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ ഡബിൾ ബോണ്ടുള്ള കാർബണിൻ്റെ അപ്പുറം ഇപ്പുറം ഈ വിധത്തിൽ സിംഗിൾ ബോണ്ട് വരെയൊക്കെ എൻ ടൈംസ് എഴുതുക. അപ്പോൾ ഇവിടെയൊക്കെ നിങ്ങൾ തെറ്റിക്കുക. ഇവിടെ കൊണ്ട് ഇവിടെ CH3 സിംഗിൾ ബോണ്ട് വരച്ചു കൊടുക്കും നിങ്ങൾ. അതെല്ലാം വരക്കേണ്ടത് മനസ്സിലായി. CH3-നെ താഴോട്ടേക്ക് മാറ്റി എഴുതി. CH2-ൻ്റെ ബോണ്ട് വരക്ക, CH2-ൻ്റെ മേലെയും ബോണ്ട് വരച്ച് എൻ ടൈംസ്. ഓക്കെ, അതാണ് പോളിപ്രൊപ്പീൻ സ്ട്രക്ചർ വരും. അപ്പോൾ പോളിമറൈസേഷൻ്റെ ഒരു ഡെഫിനേഷനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പോളിമറൈസേഷൻ എന്താ? പോളിമറൈസേഷൻ ഇസ് ദ എന്താണ്, ലാർജ് നമ്പർ ഓഫ് മോണോമേഴ്സ് കമ്പൈൻ ടു ഫോം ലാർജ് മോളിക്യൂൾ, ലാർജ് സൈസ് മോളിക്യൂൾ അല്ലേ, ലാർജ് സൈസുള്ള ഒരു മോളിക്യൂൾ ഫോം ചെയ്യുന്നു. ആ ലാർജ് സൈസുള്ള മോളിക്യൂളിനാണ്, ലാർജ് സൈസ് മീൻസ് മോളിക്കുലാർ വെയിറ്റ് ഒക്കെ കൂടിയ ആ വലിയ മോളിക്യൂളിനെയാണ്, ആ മാക്രോ മോളിക്യൂളിലെ വലിയ സൈസുള്ള മോളിക്യൂളിനാണ് നമ്മൾ എന്താ പറയുക, പോളിമർ എന്ന് പറയാം. ആ സിംഗിൾ സിംഗിൾ യൂണിറ്റിനെ മോണോമർ എന്ന് പറയും. അപ്പോൾ ഇവിടെ ചിലപ്പോഴൊക്കെ ക്വസ്റ്റ്യൻ വരുന്നത് ഒരു പോളിമറിൻ്റെ പേര് കൊടുത്തിട്ട് അതിൻ്റെ മോണോമർ എഴുതാനൊക്കെ ചോദിക്കാറുണ്ട്. ഇപ്പോൾ പോളിത്തീൻ, പോളി ഈഥീൻ ഇതിനെ പറയാം, പോളി ഈഥീൻ, അതിന് ഷോർട്ടാക്കിയിട്ട് പോളിത്തീൻ എന്ന് പറയും, പോളി ഈഥീൻ. അപ്പോൾ നിങ്ങൾ മോസ്റ്റ് ഓഫ് ദി കേസിന് പോളിമറിൻ്റെ മോണോമറിൻ്റെ പോളിമറിൻ്റെ പേര് കൊടുത്തിട്ട് മോണോമറിൻ്റെ പേര് പറയാൻ ആ പോളി ഒഴിവാക്കിയിട്ട് പറഞ്ഞാൽ മതി. എപ്പോഴും അങ്ങനെ വരണമെന്നില്ല, കുറേ കേസിൽ അങ്ങനെ തന്നെ വരും. പോളി ഒഴിവാക്കി ഇവിടെ എന്താ കിട്ടുക, ആ ഈഥീൻ. അപ്പോൾ ഇവിടുത്തെ മോണോമർ ഈഥീനാണ്. ഇവിടെ പോളി പ്രൊപ്പീനാണ് പോളിമറിൻ്റെ പേര്, അതിൻ്റെ മോണോമറിൻ്റെ പേര് പ്രൊപ്പീനാണ്. അങ്ങനെ പോളി ഒഴിവാക്കിയിട്ട് പറയാം. അപ്പോൾ നമ്മൾ പോളിമറി ഇത്രയും നിങ്ങൾക്ക് പോളിമർ പഠിക്കാറുണ്ട്. നമ്മൾ അടുത്ത ഇയർ ആകുമ്പോഴും സെക്കൻഡ് ഇയർ ആകുമ്പോഴും പോളിമർ ചാപ്റ്റർ തന്നെ പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ ഓർക്കുക, പോളിമറിൻ്റെ പേര് പറയാൻ ഇങ്ങനെയാണ് നമ്മൾ അവിടെ ചെയ്യുന്നതെന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. ഓക്കെ.